നമസ്കാരം, ഞാൻ ജെറി. മല്ലു ബിസിലേക്ക് സ്വാഗതം. എന്തൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ എങ്ങനെ ഒരു എൻഡ് ഗ്രെയിൻ ചോപ്പിംഗ് ബോർഡ് ഉണ്ടാക്കുന്ന കാണിച്ചിരിക്കാം. ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യം തന്നെ പറയാം, ഈ ഒരു വീഡിയോ കൊണ്ട് ഞാനാണെങ്കിൽ ഇൻഫർമേറ്റീവ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ബേസിക് ടൂൾസും കൊണ്ട് ഉണ്ടാക്കാൻ പാടാണ്. അതിൻ്റെ സ്കില്ല് കൊണ്ടല്ല, ടൂൾസിൻ്റെ ഒരു ഡിവേഴ്സ് റേഞ്ച് ടൂൾസ് വേണം. അതുകൊണ്ടാണ് മെയിൻലി റഫ് സോൺ ടിമ്പറിനെ നമുക്ക് സ്ക്വയർ അപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡി ഐ വൈനെ അല്ല ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് നിന്ന് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ എൻഡ് ഗ്രെയിൻ ബോർഡ്സും ഫേസ് ഗ്രെയിൻ ബോർഡ്സും ഇത് രണ്ടുമാണ് ഇവിടെയൊക്കെ ഒത്തിരി കോമൺ ആയിട്ടുള്ള ചോപ്പിംഗ് ബോർഡ് സ്റ്റൈൽസ്. അപ്പം ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഫേസ് ഗ്രെയിൻ ബോർഡാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ പല ഡിസൈൻ നമ്മൾ ഉണ്ടാക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ നമുക്ക് ഇതിനകത്ത് മൂന്ന് തരത്തിലുള്ള തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മൂന്ന് സ്പീഷീസ്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒത്തിരി കാര്യങ്ങൾ സേർവ് ചെയ്യാനാണ് നല്ലത്, അതായത് നമ്മുടെ നൈഫ്സിന് നല്ലത്. അപ്പോൾ ഈ എൻഡ് ഗ്രെയിൻ ബോർഡ് ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഈ നൈഫ്സിൻ്റെ ഷാർപ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എൻഡ് ഗ്രെയിൻ ചോപ്പിംഗ് ബോർഡ്സ് ഈ ഫേസ് ഗ്രെയിനെക്കാട്ടിലും ഒന്നും കൂടെ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ ഒരു ഡബിൾ എമൗണ്ട് ടൈമെങ്കിലും വേണം. സോ ഈ ഗ്രെയിൻസിൻ്റെ ഓറിയൻറ്റേഷൻ കാണിച്ചുതരാം. ഇപ്പോൾ ഈ ഫേസ് ഗ്രെയിൻ ബോർഡ് ആണെങ്കിൽ ഉദാഹരണത്തിന് ഇതിൻ്റെ ഫൈബേഴ്സിനെ നമ്മൾ പെർപെൻഡിക്കുലറായിട്ടാണ് ഈ നൈഫ് ഹിറ്റ് ചെയ്യുന്നത്. എൻഡ് ഗ്രെയിൻസ് ആകുമ്പം പിന്നെ വേർട്ടിക്കൽ ഹിറ്റ് ചെയ്യും, നമ്മുടെ നൈഫ്സിനെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. അതായത് മൂർച്ച അധിക നാളും കൂടെ ലാസ്റ്റ് ചെയ്യും. അപ്പം എൻഡ് ഗ്രെയിനിൻ്റെ പേര് നടക്കുന്നത് ഇതിൻ്റെ ഗ്രെയിൻ ഓറിയൻറ്റേഷൻ വരുന്നത് ഒരു മരം ഭൂമിയിൽ വളരുന്നത് ഭൂമി ആകാശം അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ നിൽക്കുമ്പം ഇതിൻ്റെ മേലത്തെയും താഴത്തെയും ആ പാർട്സാണ് എൻഡ് ഗ്രെയിൻ ആയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്യാൻ ഈ ചോപ്പിംഗ് ബോർഡിനകത്ത് ഉപയോഗിക്കുന്നത്. സോറി, അതാണ് അടുത്ത് ഈ പ്രോജക്റ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടി ഇത് അമേരിക്കനോക്കാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. എന്നിട്ട് ഇതിനകത്ത് ചെറിയൊരു ഡിസൈന് വേണ്ടി ഒരു ആക്സൻ്റ് പീസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടാസ്മാനിയൻ ബ്ലാക്ക് കൂടാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ എൻഡ് കണ്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു സിഗ്സാഗ് ഷേപ്പിൽ നടുക്കളത്തെ ഒരു ചെക്കർ പാറ്റേൺ, ഒരു ചെക്ക്ഡ് പാറ്റേൺ ആണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യം ആയിട്ട് ഒരു തടീനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സൈഡ്സും സ്ട്രെയിറ്റോ പ്ലെയിൻഡോ അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു റെഫറൻസ് എഡ്ജ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സർക്കിൾ സോയും കൊണ്ട് ഒരു സൈഡിനെ കട്ട് ഓഫ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കുന്നു. ഇതിനെയാണെങ്കിൽ പിന്നെ ടേബിൾ സോയിൽ വെച്ച് പാരൽ ഓഫ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്. അതിനുശേഷമാണ് ഒരു ജോയിൻറ്റിനകത്ത് കയറ്റി അതിൻ്റെ ഓരോ എൻഡ്സ്, ഈ മെഷീൻ്റെ പേര് ജോയിൻ്റ് എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ തിന്നായിട്ടുള്ള സ്ഥലം ഫ്ലാറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ സൈഡ് വൈഡറായിട്ടുള്ള സൈഡിനെ ഇപ്പോൾ ഫ്ലാറ്റൻ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബോട്ടം കോർണർ 90 degrees ആവുന്നുണ്ട്. ഇതിനെയാണ് പിന്നെ തിക്നെസ് പ്ലെയിനകത്തുള്ള കയറ്റി ഇതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഈ തിക്നെസ്സിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏത് സൈഡാണ് നമ്മൾ പാരലാക്കിയത് അതിനെ റെഫറൻസ് എഡ്ജ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ആക്സൻ്റ് പീസ് ആയിട്ടുള്ള ബ്ലാക്ക് വുഡിനെ കട്ട് ചെയ്യാണ്. ബ്ലാക്ക് വുഡിൻ്റെ ഒരു തിൻ സ്ട്രിപ്പ് കട്ട് ചെയ്തു, ഓക്കാണെങ്കിൽ രണ്ട് പാനൽസായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം ഈ ബ്ലാക്ക് വുഡിൻ്റെ ആക്സൻ്റ് പീസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അമേരിക്കൻ ഓക്ക് റിമൂവ് ചെയ്യാണ്. ഇത് ചെയ്യുന്നതിൻ്റെ ഡിസൈൻ ഫീച്ചറാണ്. അതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഒരു സൈഡ് നോക്കുമ്പം അതാണെങ്കിൽ ഇച്ചിരി കൂടെ തിക്കറാണ് ഈ അമേരിക്കൻ ഓക്ക്. എന്നിട്ട് ഇതിനാണെങ്കിൽ പിന്നെ സ്ട്രിപ്പപ്പ് ചെയ്ത് പിന്നെ നമ്മളാണെങ്കിൽ ഇതിൻ്റെ എൻഡ്സ് സ്വിച്ച് റൗണ്ട് ചെയ്യുമ്പോൾ ആണ് ഒരു സിപ്പർ ഷേപ്പ് പാറ്റേൺ കിട്ടുന്ന ചെക്കർ പാറ്റേണിൻ്റെ കൂടെ. അപ്പോൾ ഇനി ഞാനാണെങ്കിൽ നിങ്ങളെ ഈ ഫുട്ടേജ് എൻജോയ് ചെയ്യാൻ ഞാൻ സമ്മതിക്കാം.
അപ്പോൾ ഓൾമോസ്റ്റ് സാൻഡിങ്ങും പ്ലെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഫിൽ ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്ലൈഡ് ഓൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. ഞാനാണെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഞാൻ ഈ ഐഡിയ ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗട്ടറും കൊണ്ട് ആ പ്ലേറ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം നമുക്ക് അടിയിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡെമോ ആയിട്ട് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്.